നീക്കം ഉണ്ടായാൽ ദിലീപ് എന്തായാലും മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. ദിലീപ് കേസിൽ സർക്കാരിന് വീണ്ടും തലവേദന. നടി ആക്രമിക്കപ്പെട്ട കേസ് പരിഗണിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസറെ ഇപ്പോൾ മാറ്റിയാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായിരിക്കും സൃഷ്ടിക്കുകയെന്ന് ധന്യ രാജേന്ദ്രൻ. പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റുന്നത് സംബന്ധിച്ച രണ്ട് പരാതികളായിരുന്നു ഹൈക്കോടതിയുടെ മുൻപിലുണ്ടായിരുന്നത്. പ്രോസിക്യൂഷനും അതിജീവിതിയായ നടിയുമാണ് പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റാൻ പറ്റില്ലെന്ന നിലപാടിലായിരുന്നു രണ്ട് പരാതികളിലും കോടതി സ്വീകരിച്ചിരുന്നത്. ആ ഒരു ഹൈക്കോടതി ജഡ്ജ്മെന്റ് നിലവിലുള്ള സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റിയാൽ ഒരുപാട് തലവേദനയാണ് കേരള സർക്കാരിന് മുന്നിൽ സൃഷ്ടിക്കുകയെന്നും ധന്യ രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. പ്രമുഖ ചാനലിന് നൽകിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. അവസാന നിമിഷം പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റിയാൽ കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് എന്തായാലും മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. സർക്കാർ തീരുമാനത്തിനെതിരെ അയാൾ കോടതികളിൽ ഹർജി നൽകും. പ്രിസൈഡിംഗ് ഓഫീസർ ഈ കേസ് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. സർക്കാരിനും പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റാൻ ഇപ്പോൾ താല്പര്യമില്ലെന്നും ധന്യ രാമചന്ദ്രൻ വ്യക്തമാക്കുന്നു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിലേക്ക് പോകുന്നത് എന്നായിരിക്കും അതിജീവിത ഇപ്പോൾ നോക്കുന്നത്. തുടരന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്ന ഒരു ആവശ്യം അന്വേഷണ സംഘം ആവശ്യപ്പെടുകയാണെങ്കിലും അത്തരമൊരു ആവശ്യം അതിജീവിതിയായ നടിയും മുന്നോട്ട് വെച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിലെ വിചാരണ അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ടും അതിന്റെ മുകളിൽ ഒരു വിചാരണയും കൂടിയേ വേണ്ടതുള്ളൂ എന്നാണ് കരുതുന്നത്. ഒരു രാഷ്ട്രീയ തീരുമാനമാണെങ്കിൽ കൂടി ഇത് രണ്ടുമായിരിക്കാം അതിന്റെ പിറകിൽ. അതായത് കേസ് വേഗം തീർക്കണമെന്ന നിർദ്ദേശവും പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റാൻ പറ്റില്ലെന്ന ഹൈക്കോടതിയുടെ തീരുമാനവും. ഈ കേസിൽ പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതിയൊക്കെ കോടതിയിൽ പോകുന്ന അപൂർവത കേസിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്നിട്ടും പ്രിസൈഡിംഗ് ഓഫീസറിലുള്ള വിശ്വസ്തത കോടതി തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു ട്രാൻസ്ഫർ ഇപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരായ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പരാതിയാണ് നടി നൽകിയിരിക്കുന്നത്. അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന എ സുരേഷും കോടതിക്കെതിരെ ഗൗരവപരമായ പല ആരോപണങ്ങളും പരാതിയിലൂടെ ഉന്നയിച്ചിരുന്നു. ഇത് രണ്ടും കോടതിയുടെ മുൻപിൽ ഉണ്ടായിട്ടും കോടതി അവർക്കെതിരെ നടപടിയെടുത്തില്ല. അതായത് നാളെ ആർക്കും ജഡ്ജിയെ മാറ്റാൻ ആവശ്യപ്പെടാമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പാടില്ലെന്നത് കൊണ്ടായിരിക്കാം ഹൈക്കോടതി അത്തരമൊരു തീരുമാനം എടുത്തത്. അത്തരമൊരു ഉത്തരവിരിക്കെ ട്രാൻസ്ഫർ നടക്കുമെന്ന് ഏതായാലും തോന്നുന്നില്ല. തുടരന്വേഷണത്തിൽ എന്തായിരിക്കും പ്രിസൈഡിംഗ് ഓഫീസറുടെ മനോഭാവം എന്നത് ആശ്രയിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള കേസിന്റെ വഴി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.